Moshe എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിലെ മർമ്മപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ടോ? സൃഷ്ടിപ്പ് മുതൽ ഇസ്രായേൽ ജനങ്ങളുടെ കാനാനിലേക്കുള്ള യാത്ര ക്രമമായി പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? മറക്കാതെ കാണുക ഹോപ്പ് ചാനലിലൂടെ. യാക്കോബ് ചതിയൻ എന്ന പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ വിഷയം നമ്മളോട് ചർച്ച ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ പാസ്റ്റർ ബിനോയ് ചാക്കോ, അതുപോലെ എൽഡർ ബാബു സി കെ നമ്മുടെ മധ്യയിൽ കടന്നുണ്ട്. ഈ പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. യാക്കോബ് ചതിയൻ, യാക്കോബ് ചതിയനായിരുന്നു. എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യാക്കോബ് ചതിയൻ എന്നുള്ള ഈ പാഠപഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 32:28 വാക്യം എന്നൊക്കെ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 32:28 വാക്യം ബിനോയ് സാർ വായിക്കട്ടെ. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ ദൈവത്തോട് മൽപിടുത്തം നടത്തി എന്നാണ് നാം കാണുന്നത് അല്ലേ. ദൈവത്തോട് മൽപിടുത്തം നടത്തി. അപ്പോൾ യാക്കോബ് ദൈവവുമായിട്ടുള്ള ഒരു മൽപിടുത്തം നടന്നതായിട്ടാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നൊന്ന് വിവരിക്കാനായിട്ട് പറ്റുമോ? ഇതിൻ്റെ പശ്ചാത്തലം ഏതാണ്ട് 10 ആറാമിലെ 20 വർഷത്തെ ജീവിതം മതിയാക്കി സ്വന്തം നാട്ടിലേക്ക് വരിക. ഇതിനോടകം തൻ്റെ അമ്മയായിരിക്കുന്ന റബേക്ക മരിച്ചു, അത് തനിക്കറിയാൻ പറ്റിയില്ല. 14 വർഷം 2 പെൺമക്കൾക്ക് വേണ്ടി ലാബാനെ സേവിച്ചു. അവസാനത്തെ 6 വർഷം തൻ്റെ മൃഗസമ്പത്തിന് വേണ്ടി. അങ്ങനെ 20 വർഷത്തെ ജീവിതം മതിയാക്കി വലിയ ധനാട്ടിയനായി, ഭാര്യമാരായി, ദാസിമാരായി, മക്കളായി, എല്ലാവരുമായി, കുടുംബം സമേതനായി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വരിക. തൻ്റെ അമ്മ ഇതിനോടകം മരിച്ചു എന്ന വിവരം താൻ അറിഞ്ഞില്ല. അമ്മ മരിച്ചു കഴിഞ്ഞു. പക്ഷെങ്കിൽ യാബോക്ക് കടവിൻ്റെ തീരത്ത് വരുമ്പോൾ ഒരു വർത്തമാനം കേട്ടു. 20 വർഷത്തിനു മുമ്പ് തന്നെ കൊല്ലും എന്ന് പറഞ്ഞവനായ തൻ്റെ സഹോദരനായിരിക്കുന്ന ഏശാവ് 400 ആളുകളുമായി തനിക്കെതിരെ വരുന്നു. അപ്പോൾ 20 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്, അത് മറന്നുപോയെന്നാണ് യാക്കോ വിചാരിച്ചത്. പക്ഷേ ഏശാവ് മറന്നിട്ടില്ലായിരുന്നു. പക്ഷെ മറന്നിട്ടില്ലായിരുന്നു പറയാൻ ഒക്കത്തില്ല. യേശാവിന് തൻ്റെ കൊച്ചനുജനെ 20 വർഷത്തിന് ശേഷം കാണുന്ന ആ കാഴ്ച അതിഗംഭീരമാക്കാൻ നല്ല സദുദ്ദേശത്തോടു കൂടിയാണ് 400 ആളുകളുമായി വരുന്നത്. അപ്പോൾ ഈ ഒരു വർത്തമാനം കേട്ട് പേടിച്ചു പോയി. രക്ഷപ്പെടണം, 400 ആളുകളുമായിട്ടാണ് യേശാവ് വരുന്നത്. തൻ്റെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ യാബോക്ക് കടത്തി. കാരണം പെട്ടെന്നൊരു അറ്റാക്ക് വന്നാൽ ലേയുടെ മക്കളെ പോകാവുള്ളൂ ആദ്യം. ചിന്തിച്ചോണ, അപ്പോഴും ആ ചതി മറന്നിട്ടില്ല. തൻ്റെ ഇഷ്ടഭാര്യ ആയിരിക്കുന്ന റാഗേലിൻ്റെ മക്കൾ എന്ന് പറയാൻ മകനേ ഉള്ളൂ, യോസഫേ ഉള്ളൂ, ബെന്യാമിൻ ജനിച്ചിട്ടില്ല. അപ്പം ഈ റാഗേലിനെയും യോസഫിനെയും ഏറ്റവും പുറകിലാണ്, കാരണം അറ്റാക്ക് മുന്നിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ അറ്റാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും തനിക്കും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മകനായിരിക്കുന്ന യോസഫിനും ഓടി രക്ഷപ്പെടാം. ഈ ഒരു ചതിയാണ്. അവസാനം താൻ മാത്രം ശേഷിച്ചു. താൻ യാബുക്ക് കടന്നില്ല, ബാക്കി എല്ലാവരും കടന്നു. ആ രാത്രിയിൽ ഒരു കറുത്ത കരം, കാരണം ഇരുട്ടിൻ്റെ മറവിലാണ്, അതൊക്കെ ഏത് ആരാണ് തന്നെ പിടിച്ചിരിക്കുന്നത് അറിയത്തില്ല. ഒരു ഭീകര രൂപം തന്നെ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. തൻ്റെ ഉള്ളിൽ ഏശാവിനെ കുറിച്ചുള്ള ചിന്തയാ, ഇത് ഏശാവാണോ? പക്ഷെ ആൾ മിണ്ടുന്നില്ല. രാത്രിയാണ്, കാണാൻ പറ്റുന്നില്ല. അതിശക്തമായ മല്ലുപിടുത്തമാണ്. ഇതിൽ ആരാ ജയിക്കുന്നതെന്ന് പറയണൊക്കത്തില്ല. അതിശക്തമായ മല്ലുപിടുത്തം. മല്ലുപിടിച്ചു തൻ്റെ ഉള്ളിൽ ഏശാവ് എന്നെ കൊല്ലാൻ ഇടയാകരുത്, അതുകൊണ്ട് ഞാൻ ഒട്ടും കീഴ്പ്പെടുകയല്ല, തൻ്റെ മുഴു ശക്തിയും ഈ മൽപിടുത്തത്തിന് വേണ്ടി ചെലവഴിക്കുക. ചെലവഴിച്ചു ഉഷസ്തുതിക്കുന്നു, നേരം വിളിക്കുന്നു എന്നെ വിടണം എന്ന് പറയുമ്പോൾ ഞാൻ വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടിയല്ല. പക്ഷെ പേര് പറയുമ്പോൾ
നീ എന്നോട് പേര് ചോദിക്കുന്നത് എന്ത്? ഏതായാലും അവിടെ യാക്കോബിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ള ഒരു മൽപിടുത്തമായിരുന്നു അത് നടന്നത്. ഇന്നും ഇതിൻ്റെ ഒരു മറ്റൊരു ആത്മീയ വശം, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളുടെ ഉള്ളിൽ ഈ ഗ്രേറ്റ് കോൺട്രവേഴ്സി, ഈ വൻ പോരാട്ടത്തിൻ്റെ പരമകാഷ്ടയിൽ എത്തി നിൽക്കാൻ നമുക്ക് നമ്മുടെ ഉള്ളിലും ശരീരത്തിലും ഒക്കെ വലിയ പിരിമുറുക്കവും മല്ലുപിടുത്തവും ഉണ്ട്. പക്ഷേ അവസാനം സത്യം ജയിക്കും. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. യാബോക്ക് കടന്നു ചെല്ലുമ്പോൾ യേശാവ് തന്നെ ശത്രുവല്ല കെട്ടിപ്പുണർന്ന് ചുംബിക്കുന്ന കാഴ്ചയാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കൾ, നാം ദൈവസന്നിധിയിൽ നിരാശരാകാതെ ക്ഷീണിച്ചു പോകാതെ നാം ദൈവത്തോട് നമ്മുടെ സമയവും ആയുസ്സും ശക്തിയും ചെലവഴിച്ചാൽ അതിൻ്റെ പര്യവസാനം ഗംഭീര വിജയമാണ് എന്നാണ് യാക്കോബിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവവുമായിട്ടുള്ള ഈ മൽപിടുത്തം, യാക്കോബ് മല്ല് പിടിച്ച് അവസാനം പുലർച്ചെയായപ്പോൾ അനുഗ്രഹിച്ചു എന്നുള്ളത്. ഞാൻ ഈയിടെ ഒരു നമ്മുടെ ആലയത്തിൻ്റെ ഒരു ആലയം കമ്പമട്ടം എന്ന് പറഞ്ഞ ആലയത്തിൻ്റെ മുന്നിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരി അവിടെ വന്ന് പാസ്റ്ററേ എന്നും പറഞ്ഞ് ഓടിങ്ങി വന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ വരുന്നതായ ആ ഒരു കുടുംബമാണ്, ആരെങ്കിലും ഒരാൾ വരും. അപ്പോൾ ഈ സഹോദരി ഓടി വന്ന് ഞാൻ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററേ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ റെസ്ലിങ്ങിനൊക്കെ ഞാൻ ടോപ്പാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരി എനിക്ക് പേടിയാണ്, ആരെങ്കിലും ഇടിച്ച് താഴെ ഇടുത്തുവോ, എനിക്ക് പേടിയാണ്. ഓ പാസ്റ്റർ അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ ആരെയും ഇടിച്ചത് താഴെ ഇടുകയല്ലെന്ന് പറഞ്ഞു. ഇവിടെ ഒരു റെസ്ലിങ്ങിന് പറ്റിയ ഒരു വലിയ ഒരു റെസ്ലിങ്ങാണ് ഇവിടെ നടന്നത്. ദൈവമായിട്ടുള്ള ഒരു റെസ്ലിങ്ങാണ് ഇവിടെ നടന്നത് അല്ലേ, ഇവിടെ ദൈവമായിട്ടുള്ള റെസ്ലിങ്. അപ്പം എൽഡർ ബാബു, നമ്മൾ ദൈവമായിട്ട് മനുഷ്യനുമായിട്ട് റെസ്ലിംഗ് നടത്തിയിട്ട് തന്നെ ജയിക്കുന്നില്ല, പിന്നെ ദൈവമായിട്ട് റെസ്ലിംഗ് നടത്തിയാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പറയാമില്ല. യാക്കോബിന് നല്ലൊരു ഉദാഹരണമാണത്. രാത്രി മൊത്തം യാക്കോബ് എന്ത് ചെയ്തു? ദൂതനുമായിട്ട് മല്ലടിക്കുവാനിടയായി. പക്ഷേ യാക്കോബ് ഏതെങ്കിലും നിലയിൽ രക്ഷ നേടും അല്ലെ അനുഗ്രഹിച്ചിട്ട് അല്ലാതെ, അവസാനമായിട്ട് യാക്കോബ് അടിയറ പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. പക്ഷേ ദൈവമായിട്ടുള്ള മൽപ്പിടുത്തം എന്ന് പറയുന്നത് ഇവിടെ, അല്ലെ ദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തം എന്ന് പറയുന്നത് തൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. അതിൽ നിന്നും പൂർണ്ണമായി ദൈവത്താൽ തന്നെ എന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. അതാണ് യാക്കോബ് ഇവിടെ കാണിക്കുന്ന ഒരു ഭാഗം. ദൂതനുമായിട്ട് മല്ല് പിടിച്ചു, ദൈവത്തിനോട് പറയുന്നു നീ എന്നെ അനുഗ്രഹിക്കണം. ദൈവത്തോട് മല്ല് പിടിക്കാം, പക്ഷേ ദൈവം നമ്മെ അനുഗ്രഹിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവമായിട്ട് നമ്മൾ മൽപ്പിടുത്തം നടത്തിയാൽ ശരിക്കും നമ്മൾ തോറ്റു പോകും അല്ലേ? അതെ അതെ. പക്ഷേ അവിടെ യാക്കോബ് മൽപ്പിടുത്തം നടത്തി എന്നുള്ള നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവം അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു. നല്ല ആശയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്, റെസ്ലിംഗ്, യാക്കോബ് ദൈവവുമായിട്ടുള്ള റെസ്ലിംഗ് മൽപ്പിടുത്തമാണ് അവിടെ നടത്തി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത്. നമ്മളും ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിക്കാം. ആരുമെങ്ങും പോകരുത്, ഇതാ ഞങ്ങൾ തിരിച്ചെത്തുന്നു. യാക്കോബ് ചതിയൻ എന്ന പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. യാക്കോബ് ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തം, മനുഷ്യൻ ദൈവവുമായുള്ള മൽപ്പിടുത്തത്തിൽ ജയിക്കുമോ, എന്തെങ്കിലും ഒരു ഉദാഹരണം അതിന് പറയാൻ പറ്റുമോ? ഒരിക്കലും മനുഷ്യന് ദൈവത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. യാക്കോബിൻ്റെ ദൈവമായിട്ടുള്ള പോരാട്ടത്തെ വായനക്കാർക്ക് വേണ്ടി യാക്കോബ് ദൂതനോട് മല്ല് പിടിച്ചു ജയിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരിക്കലും ദൈവം സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തെ ഒരു മനുഷ്യനും മല്ല് പിടിച്ച് ജയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനൊരു ഉദാഹരണവും നമുക്ക് ബൈബിളിൽ ഒന്നും നോക്കിയാൽ കണ്ടെത്തിയാല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനോട് പൊരുതി ജയിച്ചു എന്ന് ഉൽപ്പത്തിയിലെ സംഭവം പ്രവാചകനായിരിക്കുന്ന ഹോശയ്യ 14:14 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു മനുഷ്യനും ദൈവത്തോട് മല്ല് പിടിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. നാം ദൈവത്തോട് മല്ല് പിടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ നാം അനുഗ്രഹത്തിനായി ദൈവത്തെ വിടാതെ പിന്തുടരുക, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തെ ഓർപ്പിക്കുന്നവരെ ഒക്കെ എന്നൊക്കെയാണ് വായിക്കുന്നത്. അപ്പം ദൈവത്തെ ഓർപ്പിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. കാരണം ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്, സർവശക്തൻ മാത്രമല്ല സർവജ്ഞാനിയാണ്. പക്ഷെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം അണുവിടാതെ വിടാ ചലിക്കാതെ ദൈവത്തോട് പറയുന്നതിലൂടെ ദൈവത്തെ ഓർപ്പിച്ചുണർത്തുക എന്ന് തോന്നുന്നത് പോലും ദൈവത്തെ ഓർപ്പിക്കുന്നതല്ല. ദൈവം ഒന്നും മറക്കുന്ന ദൈവമല്ല. അപ്പോൾ ഒരു കാരണവശാലും മനുഷ്യന് ദൈവത്തെ ഓർപ്പിക്കുവാനോ മനുഷ്യന് ദൈവത്തെ മല്ല് പിടിച്ച് ജയിക്കാനോ സാധിക്കുകയില്ല. മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് ജയിക്കുവാനായിട്ട് സാധ്യമല്ല, സാധ്യമല്ല, ഒരിക്കലും പറ്റില്ല. പെനിയേലിൽ വെച്ച്
ദൈവത്തിൻ്റെ മുഖം കണ്ട യാക്കോബ് പിന്നീട് നമ്മൾ യേശാവിൻ്റെ മുഖം എപ്രകാരമാണ് കാണുന്നത്, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? അതെ, പെനിയേലിൽ ദാവീദ് യാക്കോബ് ദൈവത്തിൻ്റെ മുഖം കണ്ടു എന്ന് പറഞ്ഞ് യാക്കോബ് ഭയപ്പെടുവാനിടയെ തീർന്നു. ആ ഭയപ്പാടിൽ തന്നെ അവനൊരു പൂർണ്ണ വിശ്വാസം ആർജിക്കുവാനിടയായി തീർന്നു. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടു എന്ന്, ദൈവത്തിൻ്റെ മുഖം കണ്ട അല്ലെ ദൈവത്തെ ദാവീദ് കണ്ടവരാരും ജീവിച്ചിരിപ്പില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ മല്ല് പിടിച്ച് ദൈവമുഖം കണ്ട് ആ സ്ഥലത്തിന് പെനിയേലിൽ നിന്ന് ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ട ആ സ്ഥലത്ത് വെച്ച് അവനൊരു വിശ്വാസം ആർജിക്കുവാനിടയെത്തുന്നു. ദൈവത്താൽ താൻ എന്തു ചെയ്തു? വാക്തത്വം പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. ഇനിയിപ്പോൾ തൻ്റെ ചേട്ടനെ അല്ല യേശാവിനെ അഭിമുഖീകരിക്കുവാൻ പ്രയാസമില്ല എന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം ഒരു പക്ഷേ യാക്കോബിന് ഉണ്ടാകുവാനിടയത്. അതേ ആ ദൈവത്തെ കണ്ടതായ അതേ ആ മുഖത്തോടുകൂടി അതേ യാക്കോബിന് സോറിയും യേശാവിനെയും ദർശിക്കുവാൻ യാക്കോബിന് ഇടയായി. അതിലൊരു വിശ്വാസം യാക്കോബിനുണ്ടായി. ജ്യേഷ്ഠൻ തന്നെ എന്തു ചെയ്യത്തില്ല, ഇനി കൊല്ലുകയില്ല എന്നുള്ളൊരു വിശ്വാസം. ദൈവത്തെ എപ്രകാരം കണ്ടോ, തിരുവചനം പറയുന്ന അങ്ങനെയാണ്, ദൈവത്തെ എപ്രകാരം യാക്കോബ് കണ്ടോ അതേ മുഖത്തോട് തന്നെ അതേ മുഖഭാവത്തോട് തന്നെ യേശാവിനെ കാണുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ യേശാവ് തൻ്റെ സഹോദരനായ യാക്കോബിനെ ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ക്ഷമ കാണിക്കലിലൂടെ തനിക്ക് ദൈവം ക്ഷമയെ പ്രകാരം ദൈവക്ഷമയെക്കുറിച്ച് നമുക്ക് പ്രകാരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് വളരെ ചിന്തനീയമായൊരു ചോദ്യവുമാണ്. ദൈവമായിട്ട് ഇത്രയും മല്ല് പിടിച്ച് സമയം ചെലവഴിച്ചത് യേശാവിനെ ഭയന്നിട്ടാണ്. യേശാവ് ഇത്ര നിസ്സാരനായിരുന്നെങ്കിൽ ഇത്രയും മല്ലുപിടുത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊരു പക്ഷെങ്കിൽ യാക്കോ തോന്നിക്കാണും. യാക്കോന് തോന്നിയിട്ടുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖത്തോളം വരികയല്ലോ യേശാവിൻ്റെ മുഖം. ഇല്ല, ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ട് ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതിലൊക്കെ എത്രയോ നിസ്സാരനാണ് യേശാവ്. അങ്ങനെ തന്നെ യേശാവ് ശക്തി ആർജിച്ചു, യാക്കോവ് ശക്തി ആർജിച്ചു. ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ ജീവനോടെ ഇരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ മുഖം ചെറിയ മുഖം, അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കും എന്ന കരുത്ത് ഉണ്ടായി. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേക കരുതലിലൂടെ അവൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം ക്ഷമിച്ചു, യാക്കോബിനോട് എല്ലാം ക്ഷമിച്ചു. യാക്കോബിനെ അനുഗ്രഹിക്കുക മാത്രമല്ല അവൻ്റെ പേരും മാറ്റിക്കളഞ്ഞു, അവനെ ഇസ്രായേൽ എന്നാക്കി, ദൈവത്തിൻ്റെ സേന. അപ്പോൾ ഇസ്രായേൽ എന്നുള്ള ആ പുതിയ പേരുമായിട്ടാണ് യാബോക്ക് കിടക്കുന്നത്. യാബോക്ക് കിടക്കുമ്പോഴാണ് 400 ആളുകൾ തനിക്കെതിരെ വരുന്നത്. പക്ഷെങ്കിൽ ആ ദൈവം തന്നോട് ക്ഷമിച്ചെങ്കിൽ യേശാവും തന്നോട് ഇതിനോടകം ക്ഷമിച്ചിരിക്കുവാൻ തക്കവണ്ണം ദൈവം യേശാവിനോട് ഇടപെട്ടു. യേശാവ് യാക്കോബിനോട് പകരം ചോദിക്കാനല്ല വന്നത്, തൻ്റെ കുഞ്ഞനുജനെ 20 വർഷത്തിന് ശേഷം നേരിൽ കാണുകയാണ്. അന്ന് വനാന്തരത്തിൽ വേട്ട തേടി നടന്ന ഞാൻ 400 ആളുകൾ എൻ്റെ പുറകെ നിൽക്കാൻ തക്കവണ്ണം ഞാനും ഒരു ശക്തനായി എന്ന് കാണുവാൻ പറയുന്നതിനും രണ്ടുപേരും അവരുടെ ആയിരിക്കുന്ന പശ്ചാത്തലങ്ങൾ പങ്കുവെക്കുന്നതിനും രണ്ടുപേരെയും ദൈവം നടത്തിയ വഴികൾ, ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യുന്നതിനുമായി ആ സമയം വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞതെല്ലാം മറന്നു. കേവലം മനുഷ്യന് ഇത് മറക്കാൻ കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവം എത്ര അധികം നമ്മോട് ക്ഷമിക്കും. ഒരു കേവലം ഒരു മനുഷ്യനെ നിസ്സാരനാക്കി സഹോദരൻ്റെ പാപത്തെ ക്ഷമിക്കുവാൻ അവന് മനസ്സ് കൊടുത്തെങ്കിൽ നമ്മുടെ ദൈവം എത്രയധികം എത്ര കടിച്ചു മുമ്പായിരിക്കുന്ന പാപങ്ങളും നമ്മളോട് ക്ഷമിച്ച് കർത്താവിൻ്റെ കൃപ പകരാൻ ശക്തനാണെന്നാണ് ഈ പശ്ചാത്തലം നമ്മെ അറിയിക്കുന്നത്. പാപിയായ മനുഷ്യന് ക്ഷമിക്കുവാനായിട്ട് പറ്റുമെങ്കിൽ വിശുദ്ധനായ ആ ദൈവത്തിന് എത്രയധികം നമ്മളെ ക്ഷമിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ശേഖയും ദീനായുമായുള്ളതായ തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ നടക്കുന്നു. അതിനെക്കുറിച്ച് എന്താണെന്നും പറയാൻ പറ്റുമോ? ലേയിൽ യാക്കോബിനുണ്ടായ മകളാണ് ദീന എന്ന് പറയുന്നത്. അപ്പോൾ ശേഖയും എന്ത് ചെയ്തു? ഇവൾ വളരെ സുന്ദരിയായിരുന്നു. അവളിൽ ആകൃഷ്ടയായതായ ശേഖയും അവളെ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അത് കൂടാതെ തന്നെ അവളെ എന്ത് ചെയ്തു? അവൻ വഷളാക്കിയതായിട്ട് കാണുന്നു. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ലേയെ ശേഖയും എന്ത് ചെയ്യുന്നു? വഷളാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വലിയ സംഭവങ്ങൾ ദീനെ വഷളാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യാക്കോബിൻ്റെ പുത്രന്മാർ വന്ന് എന്ത് ചെയ്യാണ്? ഇവരെ ആ
സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു, നിഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു, കൊള്ളയടിക്കുകയും അവരെ പ്രതികാരം ചെയ്യുന്നതായിട്ട് കാണുന്നു. വളരെ തന്ത്രപരമായി കൂടിയാലോചിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെല്ലാം അവിടെയുള്ള പുരുഷന്മാരെല്ലാം എന്ത് ചെയ്തു, പരിച്ഛേദന ഏൽപ്പിച്ചത്. ആ വേദനയുടെ അടിസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു, അവർ വന്ന് എല്ലാം അവരെയും വെട്ടി നശിപ്പിച്ച് ആ പ്രദേശത്തെയും അവരുടെ സ്വത്തുവകകളെല്ലാം അപഹരിച്ച് പ്രതികാരം ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ സുന്ദരിയായിരിക്കുന്ന ഈ ദീനയിലുള്ള ആകർഷണം മൂലമാണ് അപ്രകാരം ഒരു സംഭവം അവിടെ ഉണ്ടാകുവാനിടയായത്. ഉള്ള നമ്മൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ദൈവം യാക്കോബിനോട് ബെഥേലിൽ പോയി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ യാക്കോബ് എന്തിനാണ് കാനാനിയ ദേവന്മാരുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുവാൻ താൻ ജനത്തോട് പറഞ്ഞത്? അത് ഇതൊരു വലിയ ഒരു ചോദ്യമാണ്, ഭയങ്കരമായ ഒരു ചോദ്യമാണ്. ഇത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണവും കൂടിയാണ്. ഇത് നമ്മൾ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ എത്രയും വേഗം നമ്മൾ ഈ ചർച്ചയിലേക്ക് നമ്മൾ തിരികെ മടങ്ങിയെത്തുന്നതായിരിക്കും. ആരും എങ്ങും പോകരുത്. ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നു. യാക്കോബ് ചതിയൻ എന്നുള്ള പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ എവർക്കും വീണ്ടും സ്വാഗതം. യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യാക്കോബ് തൻ്റേതായ ആ ജീവിതത്തിൽ ദൈവം യാഗം കഴിക്കുവാനായിട്ട് ബെഥേലിൽ പോയി യാഗം കഴിക്കുവാനായിട്ട് പറയുമ്പോൾ ആദ്യം ഇവിടെ യാക്കോബ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആ കാനാന്യ ദേവന്മാരുടെ അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളെ എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടാണ് അതിന് തുനിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം യാക്കോബിനോട് പറയുന്നത് നിന്റെ കഷ്ടകാലത്ത് നിനക്ക് പ്രത്യക്ഷനാകുകയും നിനക്ക് നിന്നെ അരുളി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഞാൻ എന്നാണ് ദൈവം പറഞ്ഞാണ് ദൈവം ബെഥേലിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ബെഥേലിൻ്റെ മുൻപത്തെ പേര് ലൂസ് എന്നായിരുന്നു. അതാണ് പിന്നീട് ബെഥേലായി മാറുന്നത്. ഈ ബെഥേലിലാണ് ഒരു യാഗപീഠം പണിത് എന്നെ ആരാധിക്കാൻ ദൈവം യാക്കോബിനോട് ആവശ്യപ്പെടുന്നത്. യാക്കോബ് ഉടനെ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം, നിങ്ങൾ കുളിച്ച് വസ്ത്രം മാറി കഷ്ടകാലത്തിൽ എനിക്ക് മറുപടി തന്ന ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നാം പോകുകയാണ്. എന്തുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ ചോദിച്ചതെന്നാണ് പാസ്റ്റർ ചു പറയുന്നത്. യാക്കോബ് വാസ്തവത്തിൽ യാക്കോബ് അറിയാതെ ലാബാന്റെ ഗ്രഹബിംബം മോഷ്ടിച്ചുകൊണ്ട് റാഗയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരു വലിയ പരിശോധന ലാബാൻ കഴിച്ചു. ലാബാൻ ഓടി വന്നു, ബെത്തപ്പെട്ടു, യാക്കോബിൻ്റെയും ലേയയുടെയും ഒക്കെ കൂടാരത്തിൽ കയറി പരിശോധിച്ചു. റാഗേലിൻ്റെ കൂടാരത്തിൽ ചെന്നപ്പോൾ റാഗേല് ആ ഗ്രഹബിംബത്തിന് മുകളിൽ ഒട്ടകക്കോപ്പിട്ട് ഇരുന്നിട്ട് അപ്പനോട് പറയാണ്, അപ്പ മറ്റൊന്നും വിചാരിക്കല്ല, സ്ത്രീകൾക്ക് വന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ, ഒരു എനിക്ക് മുറ വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് മാറാൻ ഒക്കത്തില്ല. വാസ്തവത്തിൽ നിരാശനായി ലാബാൻ മടങ്ങി പോവുകയാണ്. പക്ഷേ യാക്കോബ് ലാബാനോട് ചോദിക്കുന്നു, ഇതിനാണോ നീ ഇത്ര കുട്ടി ഓഷിച്ച് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ കൂടാരം വന്ന് തപ്പിയത്? പക്ഷേങ്കിൽ ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ എൻ്റെ മക്കൾ ഒന്നുമില്ലെന്ന്. പക്ഷേങ്കിൽ യാക്കോബ് അറിയുന്നില്ല ഇത് റാഗേലിൻ്റെ കയ്യിലുണ്ടെന്ന്. പക്ഷേങ്കിൽ ഒരു ദൈവിക അരുളപ്പാടായിരുന്നു, ആരുടെയെങ്കിലും പക്കൽ അന്യ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് ആഭരണങ്ങളെ ഉപേക്ഷിച്ച് നാം ഒന്നിച്ച് ഒരു പൂർണ്ണ രൂപാന്തരം സംഭവിച്ച് ബെഥേലിൽ ആരാധിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഭാര്യമാരുടെയോ മക്കളുടെയോ കൈവശം ലോകത്തിൻ്റെ മോഹമോ ലോകത്തിൻ്റെ ഏതെങ്കിലും ജാതീയ പശ്ചാത്തലങ്ങളോ മ്ലേച്ഛതകളോ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ഒരു പൂർണ്ണ രൂപാന്തരത്തിലേക്ക് വരാൻ യാക്കോബ് ആഹ്വാനം ചെയ്തത് കുടുംബസമേതനായി അവർക്കുണ്ടായ ഒരു രൂപാന്തരമായിരുന്നു. അപ്പം ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഒരു ദൈവത്തിൻ്റെ മക്കൾ ആരായാലും ദൈവമക്കളായിരിക്കും നാമും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ പക്കൽ ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് ഒരു പൂർണ്ണ വിശുദ്ധിയോടെ ഒരു വേർപെട്ട അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കണം എന്നാണ് യാക്കോബിൻ്റെ ഈ പാഠം ഈ പശ്ചാത്തലം നമ്മെ വിളിച്ചറിയിക്കുന്നത്. നമ്മൾ ഒരു സൂക്ഷ്മ പരിശോധന നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് കറക്റ്റ് ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലണമെന്നാണ് ഈ യാക്കോബിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ആരാധന ചെയ്യുന്നത് നമ്മൾ പല കാര്യങ്ങളും എന്താണ് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പല കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായിട്ട് മറ്റുള്ളവരോട് പറയാതെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്
ആ ഒരു താല്പര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും നമ്മൾ വഴങ്ങിക്കൊണ്ട് കീഴ്വഴങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അത് ചിലപ്പോൾ എന്താണ്, വിഗ്രഹങ്ങളായിരിക്കാം, സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് പാപം നിറഞ്ഞ ലോകത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ബലഹീനനാണ്. ഇവിടെ തിരുവചനം നമ്മെ പഠിക്കുമ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ പറയപ്പെടുന്നതായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ അഡിക്റ്റായി തീരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ദൈവം, പൂർണ്ണമാനായിരിക്കുന്ന ദൈവം, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം അല്ലെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അപൂർണമായാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യുന്നത്, ആൾക്കാർ ദൈവമായിട്ട് അടുക്കുവാനിടയായിരുന്നു. കാരണം ലോകത്തിൻ്റെ മോഹം അവനെ വല്ലാതെയധികം എന്നാ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയാകും. അത് പല കാര്യങ്ങളുള്ള ബന്ധത്തിൽ, തിരുവനം പല കാര്യങ്ങളുള്ള ബന്ധത്തിനുള്ള ജഡമോഹം അതൊരു ഭാഗമാണ്. കൺമോഹം, നോട്ടത്തിലൂടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിലൂടെ കാണുന്നതിനെ പ്രാപിക്കുവാൻ നേടുവാൻ വേണ്ടി ഇതെല്ലാം അല്പാൽപമായിട്ട് ജീവിതത്തിൽ സൂക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യനെ ആരാധിക്കുവാനായിട്ട് കഴിയത്തില്ല. അതൊരു വേറൊരു സത്യമാണ്. അപ്പം ഈ ഇതിന് മുഖ്യമായ ഒരു കാര്യമെന്ന് പറയുന്നത് ധനമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ഇതൊന്നുമില്ല എന്ന് അവകാശപ്പെടുമ്പോഴും ദ്രവ്യത്തിലുള്ള ആഗ്രഹം മനുഷ്യനെ എന്ത് ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് കഴിയുന്നതായിട്ട് കാണുന്നു. അപ്പം ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ഈ പറയപ്പെടുന്ന ജീവനത്തിൻ്റെ പ്രതാപമെല്ലാമുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ അടക്കി ഒതുക്കുവാൻ അതിനകത്ത് കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം, അവനെ സഹായിക്കണം. അപ്പോൾ നമുക്കതിനെ സഹായിക്കാൻ, നമുക്ക് ആ രീതി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ജഡമോഹത്തിൽ നിന്നും കൺമോഹത്തിൽ നിന്നും പൂർണ്ണമായ മോചനം പ്രാപിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ അനേകവിധമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതിൽ എന്ത് പാഠം നമുക്ക് ഉൾക്കൊള്ളാമെന്ന് ഒരു വാക്കിൽ ഉത്തരം പറയാൻ പറ്റുമോ? യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട്, കാരണം സാധാരണക്കാരനായിരിക്കുന്ന ഒരു പിന്മാറ്റക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെയൊക്കെ സംഭവിച്ചു. ചതിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അപ്പനെ വഞ്ചിക്കുന്നു, ഓടിപ്പോകേണ്ട അവസ്ഥ വരുന്നു, ഭാര്യയുടെ വേർപാട് ഉണ്ടാകുന്നു. തൻ്റെ ഭാര്യ വേർപെട്ടതിൻ്റെ കാരണം തന്നെ ഈ ഗ്രഹബിംബം കളഞ്ഞില്ല. കാരണം 37-ാം അധ്യായത്തിലാണ് റാഹേൽ മരിക്കുന്നത, 35-ൽ ആജ്ഞ കൊടുക്കുന്ന അന്യദേവന്മാരെ ഉപേക്ഷിക്കാൻ. അപ്പം യാക്കോബ് പറഞ്ഞിട്ടും റാഹേൽ അത് ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 37-ൽ എഫ്രാത്തിലേക്കുള്ള യാത്ര, ബെത്ലഹേമിലേക്ക് പോകാൻ വേണ്ടി അവർ എഫ്രാത്തിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് റാഹേൽ മരിക്കുന്നത്. വാസ്തവത്തിൽ ഉപേക്ഷിക്കാൻ പറയുന്നതിന് റാഹേൽ ഉപേക്ഷിച്ചില്ല, അതാണ് റാഹേലിൻ്റെ അകാല മരണത്തിന് കാരണമായി തീർന്നത്. പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം, പ്രാർത്ഥന, ആ സമർപ്പണം, അതെല്ലാം യാക്കോബ് അതുകൊണ്ട് അതിജീവിച്ചു. നമ്മുടെ ജീവിതത്തിലും ഏത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത്. നല്ലൊരു ഉത്തരമാണ്. നമുക്ക് കണ്ണുകളടച്ച് പാസ്റ്ററുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് തിരുസനിൽ ഇരുന്ന് ഒന്നിച്ച് ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു, കൃപയ്ക്കായ സ്തോത്രം. യാക്കോബ് ചതിയനായിരുന്നു എങ്കിലും ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു, ബലഹീനതകളെ ക്ഷമിച്ചു, അവനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കഴിയുന്ന ദൈവമായിരിക്കായ സ്തോത്രം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് താഴ്ത്തുന്നു, പ്രാർത്ഥന ഘടതനായ സ്തോത്രം. സകലതും പ്രിയപുത്രനായിരിക്കുന്ന ക്രിസ്തുയേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന അനേക ആശയങ്ങൾ, യാക്കോബ് ചതിയൻ എന്നുള്ളതായ ഭാഗത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് പങ്കുവച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്ക് നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. മാന്യ പ്രേക്ഷകരെ, യാക്കോബിൻ്റെ ജീവിതത്തിൽ അനേക വിധമായ പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറിയതായും കാണുന്നു. നമ്മുടെ ജീവിതത്തിലും യാക്കോബിനെ പോലെ ആശ്രയിച്ച് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരം കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.